Hello, welcome back to my channel. Ellavarkkum pudhiya video ilekku swagatham. Ennathe pole innum ellavarkkum useful aayittulla nalloru video undana njan vannittullathu. Appo nammude nithya jeevithathil nammal pala sadhanangalum nammude veettilekku avashyamaayittulla pala sadhanangalum nammal vaangikkarundu. Appo palappolum nammal sradhikkada povuna oru kaaryamaanu njan innu kaanikkunnathu. Appo nammude veettile cheriya kuttikalokke undalle pratheechu school okke padikkunna kuttikal undennengile എന്തായാലും നമ്മുടെ വീട്ടിലുണ്ടായിരിക്കുന്ന ഒരു സാധനമാണ് ഹോർലിക്സ് അല്ലെങ്കിൽ ബൂസ്റ്റ് ഒക്കെ. അപ്പോൾ ഇത് വാങ്ങിക്കുന്ന സമയത്ത് പലരും ഒരു കാര്യം ശ്രദ്ധിക്കാറില്ല. ആ ഒരു കാര്യം കേട്ടോ ഞാനിന്ന് നിങ്ങളെ കാണിക്കുന്നത്. പൊതുവേ എല്ലാ വീട്ടിലും നമ്മൾ 500 ഗ്രാമിൻ്റെ ബോട്ടിലായിരിക്കും വാങ്ങിക്കുന്നുണ്ടാവുക. ഇതുപോലത്തെ ഒരു 500 ഗ്രാമിൻ്റെ ബോട്ടിലായിരിക്കും, അത് ബൂസ്റ്റ് ആയാലും ഹോർലിക്സ് ആയാലും. പക്ഷെ അത് തന്നെ നമുക്ക് മുഴുവനായിട്ടുണ്ടാവില്ല ആ ബോട്ടിൽ, അതിൻ്റെ പകുതി ഭാഗത്തോളം, പകുതിക്ക് കുറച്ച് മുകളിലായിട്ടൊക്കെ ഉണ്ടാവുള്ളൂ. നമ്മൾ അത് സാധാരണ ശ്രദ്ധിക്കാറുണ്ടാവില്ല, ഒരു സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് ചിലപ്പോൾ അത്ര ശ്രദ്ധിക്കാറുണ്ടാവില്ല. മുകളിലും അതിൻ്റെ ഒരു സിൽവർ സ്റ്റിക്കർ ഉണ്ടാവും. നമ്മൾ ചെറിയൊരു ഹോൾ ഇട്ടിട്ടൊക്കെ ആയിരിക്കും നമ്മളത് യൂസ് ചെയ്യുന്നുണ്ടാവുക. ഞാനിവിടെ കുറച്ച് പാക്കറ്റിൽ വരുന്ന ഹോർലിക്സും ബൂസ്റ്റും കൂടി വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ കുറച്ച് ഹോർലിക്സ് പാക്കും അതുപോലെ തന്നെ ബൂസ്റ്റ് പാക്കുമാണ് വാങ്ങിയിട്ടുള്ളത്. ഓരോ പാക്കറ്റിനും 5 രൂപ വീതമാണ് വരുന്നത്. ഹോർലിക്സ് ആയാലും ബൂസ്റ്റ് ആയാലും ഒരു പാക്കിന് 5 രൂപയാണ് വരുന്നത്. അങ്ങനെയുള്ള 30 പാക്കറ്റാണ് ഞാനിപ്പോൾ ഇവിടെ വാങ്ങിയിട്ടുള്ളത്. 500 ഗ്രാം വരുന്ന ഒരു ഹോർലിക്സിൻ്റെ ബോട്ടിലാണ്. ഇതിൻ്റെ മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 265 രൂപയാണ്. ബൂസ്റ്റിനാണെങ്കിലും ഇതേപോലെ തന്നെ ബോട്ടിൽ വാങ്ങുമ്പം അത്യാവശ്യം റേറ്റ് ഉണ്ട്. 279 രൂപയാണ് ഇപ്പോഴത്തെ ഒരു പ്രൈസ്. അപ്പോൾ എൻ്റെ അടുത്തുള്ള ഈ ബോട്ടിൽ കുറച്ച് പഴയതാണ് കേട്ടോ, അതിൻ്റെ സ്റ്റിക്കറൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഞാനിതാ ഹോർലിക്സും ബൂസ്റ്റും ഇവിടെ വെച്ചിട്ടുണ്ട്. 30 പാക്കറ്റ് വീതമാണ് ഞാൻ രണ്ടും വാങ്ങിയിട്ടുള്ളത്. 30 പാക്കറ്റ് എന്ന് പറയുമ്പം 5 രൂപ വെച്ചാകുമ്പോൾ 150 രൂപ. 150 രൂപക്ക് ഹോർലിക്സും വാങ്ങിയിട്ടുണ്ട്, 150 രൂപക്ക് ബൂസ്റ്റും വാങ്ങിയിട്ടുണ്ട്. ഇനി ഞാൻ ഈ രണ്ട് ബോട്ടിലും, ഹോർലിക്സിൻ്റെ ബോട്ടിലും ബൂസ്റ്റിൻ്റെ ബോട്ടിലും, ഇത് രണ്ടും ഞാൻ ഫില്ല് ചെയ്തിട്ട് കാണിക്കുകയാണ്. എത്രത്തോളം വ്യത്യാസം വരുന്നുണ്ട് നമ്മൾ ബോട്ടിൽ വാങ്ങുമ്പോഴും അതുപോലെ തന്നെ ഈ പാക്ക് വാങ്ങുമ്പോഴും, ഏതാണ് ലാഭം എന്ന് നോക്കട്ടെ നമുക്ക്. ആദ്യം തന്നെ ഞാൻ ഹോർലിക്സിൻ്റെ ബോട്ടിലേക്ക് ഹോർലിക്സ് ഓരോ പാക്കറ്റായിട്ട് ഇതാ പൊട്ടിച്ചിടാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഞാൻ 22 പാക്കാണ് പൊട്ടിച്ചിട്ടിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് എത്ര നമ്മൾ വാങ്ങിക്കുന്ന സമയത്ത് ഹോർലിക്സ് എത്ര ഉണ്ടാവുമോ അത്ര ഇതിൽ, ആ 22 പാക്കിൽ നമുക്ക് ഇതിൽ കൊണ്ടിട്ടുണ്ട് കേട്ടോ. അതേ ഒരു അളവിലാണ് കേട്ടോ നമ്മൾ ഈ ഒരു ബോട്ടിൽ വാങ്ങുകയാണെന്നുണ്ടെങ്കിലും ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഞാൻ ബാക്കിയുള്ള ഒരു 8 പാക്കറ്റ് കൂടി ഇതിലേക്ക് പൊട്ടിച്ചിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ 30 പാക്കും ഈ ഒരു ബോട്ടിൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം അത് നിറയാനായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 265 രൂപേൻ്റെ ഒരു ബോട്ടിലേക്ക് 150 രൂപയുടെ പാക്കറ്റ് ഇട്ടിട്ട് നിറയാനായിട്ടുണ്ട്. ഇനിയും നമുക്ക് 115 രൂപ ബാക്കിയുണ്ട്. ആ അതിന് ഒരു 23 പാക്കറ്റ് കൂടെ നമുക്ക് നിറക്കാം, അത്രയ്ക്ക് വ്യത്യാസമുണ്ട്. ഇനി ഞാൻ ഇതേപോലെ ബൂസ്റ്റിൻ്റെ പാക്കറ്റ് കൂടി പൊട്ടിച്ചിട്ട് കാണിക്കുകയാണ്. ബൂസ്റ്റും സെയിം ഇതേ അളവിൽ തന്നെ 30 പാക്കറ്റാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. നമുക്ക് ബോട്ടിലിൽ ഇട്ട് നോക്കാം. അപ്പോൾ 22 പാക്കായപ്പോൾ ബൂസ്റ്ററും ഈ ഒരു അളവിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതായത് നമ്മൾ കടയിൽ നിന്ന് ബോട്ടിൽ വാങ്ങുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരളവാണ്. അപ്പോൾ 22 പാക്ക് നമ്മളിട്ടപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി ഞാൻ ബാക്കിയുള്ളത് കൂടി ഇട്ട് കാണിക്കുകയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ ഹോർലിക്സ് കാണിച്ച പോലെ തന്നെ 30 പാക്കറ്റ് ഞാൻ ഈ ബോട്ടിൽ ഫില്ല് ചെയ്ത് കഴിഞ്ഞു. അതായത് 150 രൂപേൻ്റെ പ്രോഡക്റ്റാണ് ഇപ്പോൾ ഈ ബോട്ടിലുള്ളത്. അപ്പോൾ നമ്മൾ ബോട്ടിൽ വാങ്ങിയ ഒരു പ്രൈസ് വെച്ച് നോക്കുമ്പോൾ ഇനിയും നമുക്ക് ഒരു 25 പാക്കറ്റ് കൂടെ നമുക്ക് വാങ്ങാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ രണ്ട് ബോട്ടിൽ നിങ്ങൾ കണ്ടല്ലോ നമ്മൾ ഏകദേശം നിറയാനായിട്ട് നിൽക്കുന്നുണ്ട്, അത്രയും നമ്മൾ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഇതിൻ്റെ ഒരു ഹാഫ് ഭാഗമായിട്ട് കിട്ടുന്നതാണ് കേട്ടോ. ഹാഫിൻ്റെ കുറച്ചുകൂടെ മുകളിലായിട്ട് നമുക്ക് കടയിൽ നിന്ന് ബോട്ടിലായിട്ട് വാങ്ങുന്ന സമയത്ത് കിട്ടുന്ന പ്രോഡക്റ്റ് ഏകദേശം
രണ്ട് ബോട്ടിലിൻ്റെ കഴുത്തൊപ്പമായിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായിട്ടോ? ഏകദേശം 100 രൂപേൻ്റെ മുകളിൽ നമുക്ക് നഷ്ടമുണ്ട് നമ്മൾ ബോട്ടിൽ വാങ്ങുന്ന സമയത്ത്. അപ്പോൾ ഈ ഒരു ബൂസ്റ്റും ഹോർലിക്സും മാത്രമല്ല, നമ്മൾ ചെറിയ പാക്കായിട്ട് ഏത് സാധനം വാങ്ങുമ്പോഴും അതായിരിക്കും കൂടുതൽ ലാഭം. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഷാംപൂ, അതേപോലെ തന്നെ കംഫർട്ട്, വാഷിംഗ് പൗഡർ, കോഫി പൗഡർ, ഇതൊക്കെ അതിൽ പെടും കേട്ടോ. ഇതൊക്കെ നമ്മൾ ചെറിയ പാക്കായിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്, നമുക്ക് ഉപയോഗിക്കാനും സുഖമായിരിക്കും. പിന്നെ അതേപോലെ തന്നെ ഈ ഹോർലിക്സും ബൂസ്റ്റും ഒക്കെ പെട്ടെന്ന് കാറ്റ് കൊണ്ടു കഴിഞ്ഞാൽ കട്ട പിടിച്ച് പോകുന്നതാണ്. ഈ പാക്ക് വാങ്ങുന്ന സമയത്ത് നമുക്ക് അങ്ങനത്തെ ഒരു പ്രശ്നവുമില്ല, അത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഓരോന്നൊക്കെ എടുത്താൽ മതിയാവും. ഒരു ദിവസം ഒന്നൊക്കെ മതിയായിരിക്കും കുട്ടികൾക്ക്. അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നതെന്നല്ല, പലരും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനൊരു വീഡിയോ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഇത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത വ്യൂവേഴ്സ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. വീണ്ടും നല്ല വീഡിയോസുമായിട്ട് കാണാം.